നമസ്കാരം ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഡെവലപ്മെൻറ്റ് സീരീസിൽപ്പെട്ട മറ്റൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ ഏവരും ഇഷ്ടപ്പെടുന്ന ഒരു വിഷയം പലരും ഒരു വിഷയം അതാണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ കിടക്കാം ട്രിവാൻഡ്രം മെട്രോ ട്രിവാൻഡ്രം പറ്റി നമ്മൾ തുടങ്ങിയത് മുതൽ പല തവണയായിട്ട് വീഡിയോകൾ ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ പലരും പല പ്രാവശ്യങ്ങളായിട്ട് പലപ്പോഴും ആയിട്ടും നമ്മളടുത്ത് അപ്ഡേറ്റ്സുകൾ ചോദിക്കാറുണ്ട് ചിലപ്പോൾ ഞങ്ങൾ തരാറുണ്ട് ചിലപ്പോൾ ഞങ്ങൾക്ക് തരാൻ പറ്റാത്തൊരവസ്ഥയിലും ഉണ്ടാവാറുണ്ട് കാരണം ഇപ്പോൾ ഡീറ്റെയിൽസ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അതേപോലെ തന്നെ നമ്മുടെ ട്രിവാൻഡ്രം മെട്രോ ട്രിവാൻഡ്രം മെട്രോ വീണ്ടും യാഥാർത്ഥ്യത്തിൻ്റെ വക്കീലായിട്ടാണ് നിൽക്കുന്നത് പല പ്രാവശ്യം ആ ഒരു കപ്പിൻ്റെയും ചുണ്ടിൻ്റെയും ഇടയ്ക്ക് നഷ്ടപ്പെട്ടതുപോലെ ഇപ്പോൾ നഷ്ടപ്പെട്ടില്ല എന്ന് പ്രതീക്ഷിക്കുന്നു കാരണം ഇപ്പോൾ പുതിയ ഡി പി ആർ ഒക്കെ ഏകദേശം ആയിട്ടുണ്ട് ഈ പറയുന്നത് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഇത് കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് നമുക്കൊരു അനൗൺസ്മെൻറ്റോ അല്ലെങ്കിൽ ഇത് നടക്കുമോ നടക്കില്ല എന്നൊന്നും ഗവൺമെൻറ്റിന് പറയാനായിട്ട് സാധിക്കാത്തത് കെ മാറിന് വേണ്ടി ഡി എം ആർ സിയാണ് ഇപ്പോൾ സ്റ്റഡി നടത്തിയിട്ടുള്ളത് ഇപ്പോൾ സ്റ്റഡിയിലൂടെ നമുക്ക് വ്യക്തമാകുന്ന കാര്യമെന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ലൈറ്റ് മെട്രോ ഉണ്ടാവില്ല മെട്രോ നിയോ ഉണ്ടാവില്ല ഇത് കൊച്ചി മാതൃകയിൽ കൊച്ചി മെട്രോ മാതൃകയിൽ ഒരു മീഡിയം മെട്രോ ആയിരിക്കും വരാൻ പോകുന്നത് മീഡിയനിലൂടെ അതായത് മുഗൾ ഭാഗത്ത് ബ്രിഡ്ജസ് വഴിയും അതേപോലെ തന്നെ ഭൂഗർഭമായിട്ടും വരാം ഈ ഭൂഗർഭപാതയിലേക്കൊക്കെ ഞാൻ വരാം എങ്ങനെയൊക്കെയാണെന്നൊക്കെ അപ്പോൾ നമുക്ക് ഈ മെട്രോ എവിടെ നിന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടെക്നോ സിറ്റിയിൽ നിന്നാണ് തുടങ്ങുന്നത് ടെക്നോ സിറ്റിയിൽ നിന്ന് തുടങ്ങി ഏകദേശം പള്ളിച്ചൽ വരെ നീണ്ട് കിടക്കുന്ന ഭാഗം രണ്ട് ഘട്ടമായിട്ടാണ് നിർമ്മിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ചോദിക്കും രണ്ടാം ഘട്ടം എവിടെയാണെന്ന് ആദ്യഘട്ടം നമ്മുടെ പള്ളിപ്പുറം മുതൽ കരമന കൈമനം വഴി പള്ളിച്ചലാണ് അവസാനിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു പാത നമ്മുടെ ടെക്നോ പാർക്ക് ലുലു ഈഞ്ചക്കിൾ വഴി കിള്ളിപ്പാലത്തും എത്തിച്ചേരുന്നുണ്ട് അങ്ങനെയാണ് രണ്ട് പാദത്തിൽ ഏകദേശം ഇരുപത്തി ഏഴ് അഞ്ച് കിലോമീറ്റർ ആണ് വരുന്നത് ആദ്യ പാദത്തിന് ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറോളം കോടി പറയുന്നുണ്ട് രണ്ടാം പാദത്തിന് നാലായിരം കോടിയും പറയുന്നുണ്ട് അപ്പോൾ വളരെയധികം വിപുലമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രം മെട്രോ വരാനായിട്ട് പോകുന്നത് നമുക്കറിയാം ട്രിവാൻഡ്രം എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള ഒരു സിറ്റീസിലൊന്നാണ് അതുമാത്രമല്ല നമ്മുടെ പല മൃഗാ പ്രോജക്റ്റുകളും തിരുവനന്തപുരം ബേസ് ചെയ്താണ് ഇപ്പോൾ വരുന്നത് അതിലെടുത്ത് പറയേണ്ടത് നമ്മുടെ വിഴിഞ്ഞം പോർട്ട് തന്നെയാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് തിരുവനന്തപുരം അത് ഇന്ന് ചാലു ആകുമ്പോൾ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ തിരുവാൻഡ്രത്ത് വരുന്ന ആ ഒരു മാറ്റത്തിന് അനുസൃതമായിട്ടുള്ളൊരു ട്രാൻസ്പോർട്ട് സിസ്റ്റം നമുക്കിവിടെ വേണം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു മെട്രോ ട്രിവാൻഡ്രത്തേക്ക് വരാനായിട്ട് പോകുന്നത് നേരത്തെ ലൈറ്റ് മെട്രോ മെട്രോ വിനിയോഗം ചർച്ച ചെയ്തെങ്കിലും നമ്മുടെ ഭാവിയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അതൊന്നും നമ്മുടെ നാട്ടിൽ പോരാതെ വരും നമ്മൾക്ക് ബെറ്റർ ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് നെറ്റ്വർക്ക് നമ്മുടെ നാട് വികസിക്കുന്നതനുസരിച്ച് കൊടുക്കേണ്ടി വരും അതുപോലെ തന്നെ ടെക്നോ സിറ്റിയിലൂടെയും ടെക്നോ പാർക്കിൻ്റെ വികസന പ്രവർത്തനങ്ങളിലൂടെയും ഇപ്പോൾ നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ നമുക്ക് ഒട്ടനവധി സാധ്യതകൾ ഇവിടെ ട്രിവാൻഡ്രത്ത് വരുന്നുണ്ട് അപ്പോൾ ആ സാധ്യതകൾ നമുക്ക് വിനിയോഗിക്കാം അതുമാത്രമല്ല ട്രിവാൻഡ്രം ക്യാപിറ്റൽ സിറ്റി ആയതുകൊണ്ട് ഒട്ടനവധി ആളുകൾ നമ്മൾ ട്രിവാൻഡ്രത്ത് വന്നു പോകുന്നുണ്ട് പല ആവശ്യങ്ങൾക്കായിട്ട് പല ഓഫീസുകൾ തിരുവനന്തപുരത്തിൻ്റെ വിവിധ ഭാഗത്തായിട്ടാണ് കിടക്കുന്നത് അവിടെ എല്ലാം ഉള്ള എത്തിച്ചേരേണ്ട ആൾക്കാർക്ക് ഇതൊരു വൻ മുതൽക്കൂട്ടാവുക തന്നെ ചെയ്യും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഐ ടി ഹബിനെയും അതുപോലെ തന്നെ പോർട്ട് ഹബിനെയൊക്കെ ബന്ധിപ്പിക്കാനായിട്ട് സാധിക്കും അതുപോലെ നമ്മുടെ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനും അതുപോലെ തന്നെ നമ്മുടെ എയർപോർട്ടൊക്കെ ആയിട്ട് വളരെ സുഖമായിട്ടൊരു ബന്ധപ്പെടുത്തലും ഇതിലൂടെ നടക്കാൻ സാധ്യത ഉണ്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കൂടുതലും നമ്മുടെ കൊച്ചി മാതൃകയിൽ പാലത്തിലൂടെയായിരിക്കും അല്ലെങ്കിൽ ഓർമ്മ ബ്രിഡ്ജിലൂടെയായിരിക്കും നമ്മുടെ ഈ പറയുന്ന മെട്രോ വരുന്നുണ്ടെങ്കിലും ചില ഭാഗങ്ങളിൽ ഭൂഗർഭത്തിലൂടെയും പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ മുൻപേ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ട്രിവാൻഡ്രത്തിൻ്റെ മെയിൻ ഏരിയാസിലൂടെ പോകുമ്പോൾ അണ്ടർഗ്രൗണ്ട് ആക്കിയാൽ കൊള്ളാമായിരിക്കും അണ്ടർഗ്രൗണ്ട് സ്വാഭാവികമായിട്ടും എക്സ്പെൻസീവാണ് ശരി തന്നെയാണ് പക്ഷേ നമുക്ക് ഇവിടെ ഒട്ടനവധി പൈതൃകം നിലനിർത്തുന്ന ഒരുപാട് ബിൽഡിങ്സ് ഉണ്ട് ഇപ്പോൾ അതേപോലെ തന്നെ ഹെറിറ്റേജ് ആയിട്ടുള്ള പല ഭാഗങ്ങളുണ്ട് അതിനെയൊക്കെ നമ്മൾ നശിപ്പിക്കേണ്ടി വരും അല്ലെങ്കിൽ അതിൻ്റെ മുന്നിലൂടെ നമ്മൾ രേജ് കട്ടൽ പണിയേണ്ടി വരും ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ ഒരു പൈതൃകത്തെ അല്ലെങ്കിൽ ഒരു സിവിലൈസേഷനെയും നമ്മുടെ ആ ഒരു കൾച്ചറിനെയൊക്കെ ചോദ്യം ചെയ്യുന്നതുപോലെയാണ് അപ്പോൾ അതിന് പകരം അവിടെയൊക്കെ ഒന്ന് ഭൂഗർഭമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഭൗഡിയും അതേപോലെയുള്ള ആ പൗരാണികതയെല്ലാം നിലനിർത്തുകയും ചെയ്യാം അതിനോടൊപ്പം നമുക്ക് നമ്മുടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിലുള്ള ഒരു മെട്രോ കൊണ്ടുവരാനും സാധിക്കും ഇപ്പോൾ ടോട്ടലായിട്ട് ഇരുപത്തേഴ് പോയിൻറ്റ് അഞ്ച് കിലോമീറ്ററാണ് ഇപ്പോൾ നിർവചിച്ചിരിക്കുന്നത് ഇതിനി എന്ന് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ മേലൊരു ഡിസിഷൻ വരണം ആ ഡിസിഷൻ നമ്മൾ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് കൈക്കൊണ്ട ശേഷം നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് അനുമതി കിട്ടണം എന്നാൽ മാത്രമേ നമുക്കത് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ യാഥാർത്ഥ്യമാകുന്നതോട് കൂടിയിട്ട് നമ്മുടെ ട്രിവാൻഡ്രത്തിൻ്റെ പ്രതിച്ഛായാകെ തന്നെ മാറും മറ്റൊരു നിലയിലുള്ള അല്ലെങ്കിൽ നിലവില് നിലവാരത്തിലുള്ള ഒരു ട്രിവാൻഡ്രം നമുക്ക് കാണാനായിട്ട് സാധിക്കും വളരെ മികച്ച കണക്റ്റിവിറ്റിയുള്ള ഒരു ജില്ലയായിട്ട് മാറും ആൾറെഡി തന്നെ നമുക്ക് ബസ്സിൽ നല്ല കണക്റ്റിവിറ്റി ഉണ്ട് ഇനി നമുക്ക് ബസ്സുകൾ മറ്റ് ഭാഗങ്ങളിലേക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിയിലേക്ക് നമുക്ക് മെയിനായിട്ട് ആ യാത്രക്കുരുക്കൊക്കെ നമുക്ക് വളരെയധികം കുറയ്ക്കാനായിട്ടൊക്കെ സാധിക്കും ആ ഒരു ഇൻട്രഗ്രേറ്റഡ് ഒരു സിസ്റ്റം വരേണ്ട ആവശ്യകതയേ ഉള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു ലോകത്തിലെ പ്രധാനപ്പെട്ട എല്ലാ നഗരങ്ങളിലും നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ ആ ലോക നിലവാരത്തിലുള്ള നഗരങ്ങളിലേക്ക് ആ ഒരു നിലവാരത്തിലേക്ക് നമ്മൾ ട്രിവാൻഡ്രത്തെ ഉയർത്തണമെങ്കിൽ നമുക്ക് മെട്രോ കൂടിയേ തീരത്തുള്ളൂ നമ്മുടെ നാട്ടുകാർക്കും നമ്മുടെ നാട്ടിലേക്ക് വരുന്ന മറ്റ് പ്രദേശങ്ങളിലുള്ള ആൾക്കാർക്കും എല്ലാവർക്കും ഇത് വളരെ അധികം ഉപകാരപ്പെടുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായി വരുന്നവരെ ഞാൻ ശുഭു സലിഹ എന്നോടൊപ്പം പ്രേണസരാജ് നിർത്തുന്നു നന്ദി നമസ്കാരം കീപ്പ് വാച്ചിങ് ക്രോസ് കേരള